ഈ യുവരാജ് ഗോകുൽ, നമുക്ക് അറിയാം പല സംസ്ഥാനങ്ങളിലും കർണാടകയിലൊക്കെ പാർട്ടി മാറാൻ പക്ഷം മാറാനൊന്നും ഒരു മടിയുമില്ല നേതാക്കൾക്കെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ട്. അവർക്കറിയാം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, ആര് ജയിക്കും ആര് തോൽക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും ഈ ഷെട്ടാറായാലും സാവടിയായാലും ഒക്കെ ബി ജെ പി ക്യാമ്പ് വിട്ട് മറുപക്ഷത്തേക്ക് പോയത്. ഈ നേതാക്കളുടെ വലിയൊരു പങ്ക്, പല എം എൽ എമാരും മാറി, കോൺഗ്രസും ബി ജെ പിയും ഒക്കെ വിമതശല്യം നേരിടുന്നെങ്കിലും ഇത്ര തല മുതിർന്ന നേതാക്കൾക്ക് തന്നെ ബി ജെ പിയെ മടുത്ത് കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് പോകേണ്ടി വന്നു കർണാടകയിൽ. അബ്ജോദ്, ശ്രീ സിദ്ധരാമയ്യയ്ക്ക് മുൻപ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നയാള് ശ്രീ എസ് എം കൃഷ്ണയാണ്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇലക്ഷൻ സമയമാകുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് അതിൻ്റെ കർണാടക പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ എത്രയോ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ഇതിനോടകം തന്നെ ബി ജെ പിക്കകത്ത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിനിടയിൽ. മുൻ എം എൽ എമാരുൾപ്പെടെ പേരുകൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് പറയാം. പിന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ശ്രീലങ്ക അല്ല, അപ്പോൾ വലിയ വിശേഷിക്കാനുള്ള പ്രശ്നമാണ് അവിടെ. ഇപ്പോൾ അതിപ്പോൾ കർണാടകയിലായിരുന്നാലും ശരി തന്നെയാണ് വലിയ പേരുകളൊന്നും ഇപ്പോൾ കോൺഗ്രസ്സിൽ അവശേഷിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന ലീഡേഴ്സ് എന്ന് പറയുന്ന ഡി കെ ശിവകുമാർ പി സി സി പ്രസിഡൻ്റാണ്, സിദ്ധരാമയ്യ ഏതാണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലെയാണ് നിൽക്കുന്നത്. ഇലക്ഷനൊന്നും കഴിഞ്ഞോട്ടെ, കോൺഗ്രസ് അഥവാ അധികാരത്തിലെത്തുന്ന വല്ല സാഹചര്യവും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എത്ര പേര് ഇപ്പോൾ പാർട്ടി വിടുമെന്നൊക്കെയുള്ള കാര്യം. അത് രണ്ടാമത്തെ വശമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ശ്രീ റോജി എം ജോൺ പറയുന്നുണ്ടായിരുന്നു ആൾക്കാരെന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ശ്രീലങ്കയിലേക്കോ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കൊക്കെ പോയി പെട്രോൾ അടിച്ചേനെയെന്ന്. ശ്രീലങ്കയിലേക്കോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെയും ഗുണങ്ങളുണ്ട് ശ്രീ റോജി. ശ്രീലങ്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ കയറാം, പ്രസിഡന്റിൻ്റെ വസതിയിൽ കയറാം, അദ്ദേഹത്തിൻ്റെ ബാത്ടബിൽ കുളിക്കാം, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ കയറി നമുക്ക് മുടി ചെയ്യാം, കിടന്നുറങ്ങാം. പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വലിയ ഉയരത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. 2 കിലോ ഗോതമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ രണ്ടാഴ്ചത്തേക്ക് ഹാപ്പിയാണ്, അത്രയും വലിയ ഹാപ്പിനെസ് ഇൻഡെക്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല, അതുമായിട്ടൊന്നും താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ താങ്കൾക്ക് പെട്രോൾ പ്രൈസ് ഒരു വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കണക്ക് പറയാം. താങ്കൾ പറയുന്നുണ്ടെന്ന് 2014 വിലയ്ക്കെങ്കിലും അതിന് മുമ്പുള്ള വിലയ്ക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നതെന്ന്. 2004 പെട്രോൾ പ്രൈസ് 38 രൂപയായിരുന്നു ഡൽഹിയിൽ. 2013 നവംബറിൽ ഇന്ത്യയിലെ പെട്രോൾ പ്രൈസ് 83 രൂപയാണ്, 100% അതിനും മുകളിലേക്കാണ് വർധന. 2014 അത് 71 രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് വെറും 96 രൂപയാണ്. നിങ്ങൾ നോക്കണം, 2004 മുതലുള്ള 2014 വരെയുള്ള 10 വർഷത്തിൽ 100% മുകളിലേക്കായിരുന്നു ഈ പറയുന്ന പെട്രോൾ പ്രൈസിന്റെ വില വർദ്ധിച്ചതെങ്കിൽ 2014 തൊട്ട് 2023 വരെയുള്ള 9 വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിലെ വില ചർച്ചാ വിഷയം പെട്രോളിന്റെ വിലയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നു, റോജിക്ക് ഒരു മറുപടി പറഞ്ഞാണ്. റോജി പറയുന്നത് എന്താ, ഈ സമയത്തെ അന്താരാഷ്ട്ര വിപണിയിലെ വില നിയന്ത്രണം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇനി അത്രയ്ക്ക് അങ്ങ് അന്താരാഷ്ട്ര വിപണിയിലെ വില എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര വില അബ്ജോദേ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായി ഒരു 10 വർഷം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഇൻക്രിമെന്റിന് അപ്പുറത്തേക്കുള്ള ഇൻക്രിമെന്റ് ഒന്നും ഇപ്പൊ ഉണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്നത് പോലെയാണെന്നാണോ റോജി പറയുന്നത്? രണ്ടും തമ്മിൽ താരതമ്യമെങ്കിലും നടക്കുമോ? 91,000 കിലോമീറ്റർ ആയിരുന്നു യു പി എ സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇന്ത്യയിലെ NH ലെങ്ത് എന്ന് പറയുന്നത്, NH ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന്. ഇന്നത് 164,000 കിലോമീറ്റർ ആണ്. അതായത് 67 വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യം പണിഞ്ഞതിന്റെ ഏതാണ്ട് അത്ര തന്നെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് പണിഞ്ഞിരിക്കുകയാണ്. ഫ്ലൈയിങ് എയർപോർട്ടുകൾ എത്രയുണ്ട് വർക്കിംഗ് ആയിട്ടുള്ള? നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ 67 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന അത്രയും എയർപോർട്ടുകൾ ഏതാണ്ട് അത്രത്തോളം തന്നെ ഇപ്പോൾ വീണ്ടും പണിഞ്ഞിരിക്കുകയാണ്. എത്ര പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ ഫണ്ട് വേണമല്ലോ. സ്വാഭാവികമായിട്ടും അതിന് ചില മേഖലകളിൽ നിന്ന് നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞ അതിഭീകരമായ ഇൻക്രിമെന്റ് ജനങ്ങൾക്ക് താങ്ങാനാകാത്തൊരു കാര്യം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ 2004 മുതൽ 2014 വരെ ഉണ്ടായിരുന്നിരിക്കുന്ന ഇൻക്രിമെന്റിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 50% മാത്രമേ ഇപ്പൊ ഇൻക്രിമെന്റ് ആയിട്ടുള്ളൂ. ആൾക്കാരുടെ റവന്യൂ എത്ര കൂടി, സാലറി എത്ര കൂടി, വരുമാനം എത്ര കൂടി? അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്, അതിന്റെ പാർട്ടായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നടക്കില്ല. പിന്നെ ഞാനിവിടെ ഒരു ബി ജെ പി വക്താവായിട്ടും ഒരു വിഷയമാണെന്ന് നേരത്തെ കർണാടകയിൽ സഞ്ചരിച്ച അവിടുത്തെ ജനങ്ങളുമായും വോട്ടർമാരുമൊക്കെ സംസാരിച്ച ലിസ് തന്നെ നമ്മളോട് പറഞ്ഞു.
അല്ല ലിസ അത് ആൾക്ക് അവർക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ കൂടുതലായിട്ടല്ല നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക് വില കൂടുതലുണ്ടോ അത് ലോക്കലി സഞ്ചരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ നമുക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് അത്ര വലിയ കൂടിയൊരവസ്ഥയിലല്ല ഇപ്പോൾ നിൽക്കുന്നത്.